പ്രൈസ് ദ ലോർഡ് ഹാല ലുയാ സ്തോത്രം 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 സ്ത്രോത്രം കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്പ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ടതയും മക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസം പതിനേഴാം തീയതി ഹലിലൂയ ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ കർത്താവിനെ നന്ദി പറയുവാനും തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നെ നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം ഹലിലൂയ കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിന് അല്പസമയം നന്ദി പറഞ്ഞെ സ്തോത്രം പിതാവേ സ്തോത്രം പിതാവേ സ്തോത്രം പിതാവേ സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചു സ്വസ്ഥമായി ഉറങ്ങി ആരോഗ്യത്തോട് ഉണരുവാൻ നമ്മുടെ പിതാവ് നമുക്ക് ഭാഗ്യം തന്നു ഹാലൂയ സ്തോത്രം സ്തോത്രം ഈ പകൽക്കാലം അങ്ങടെ കരങ്ങളിൽ കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം എല്ലാവരും ചേർന്ന് അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞു കഴിഞ്ഞ പകൽക്കാലം നിങ്ങൾ ഓർത്ത് നോക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഓരോ നന്മകളെയും ഒന്നോർത്ത് നോക്കി എത്ര ശ്രേഷ്ഠകരമായിട്ട് നടത്തി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് പരിപാലിച്ചു തൻ്റെ തങ്ക ചെറുകടിക്കുള്ളിൽ നമ്മളെ സൂക്ഷിച്ച കർത്താവിൻ്റെ സ്നേഹത്തെ ഒന്നോർത്ത് നോക്കി കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചില്ലേ സ്തോത്രം പറയാൻ ഒത്തിരി കാര്യങ്ങളിൽ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട് ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ട് സ്വസ്ഥതയോടെ കഥാവിന് നന്ദി പറഞ്ഞു ഈ പകൽക്കാലം കഥാവ് തന്റെ കൈകളിൽ നമ്മളെ വഹിച്ച് ആ മേൻ അത്ഭുതകരമായി സൂക്ഷിക്കും അതിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങേക്ക് സ്ത്രോം പറയാം സങ്കീർത്തനം പറയുക ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവർ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ക്രിസ്തുവേശുവിന്റെ രക്തത്താൽ നമ്മുടെ ലംഘനങ്ങളെ ആമിൻ ക്ഷമിച്ചും പാപത്തെ പാപത്തെ മാക്കുകയും തരുകയായിരുന്നു നമ്മുടെ പാപത്തെ മറക്കിയല്ല ചെയ്ത് പാപത്തെ പോക്കി കളഞ്ഞു പാപത്തെ കഴുകി കളഞ്ഞു യേശുരൻ രക്തത്താൽ അതിനൊന്നും നന്ദി പറഞ്ഞാട്ട് അതിനൊന്നും നന്ദി പറഞ്ഞാട്ട് അതിനൊന്നും നന്ദി പറഞ്ഞാട്ടെ എഹോ ആകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഭാഗ്യവാൻ അത് വീണ്ടും ജനിക്കപ്പെട്ട ഒരാളുടെ അനുഭവം ഐ ആത്മാവിൽ കപടമില്ലാതെ ഐഹോ ആകൃത്യം കണക്കിടാതെ ഐ നമ്മുടെ മുൻകാല ഭാവങ്ങളെ കർത്താവ് കണക്കിടുകയില്ലെന്ന് വാക്കു തന്നു ഹാലൂയ്യ അതിന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം പറഞ്ഞാട്ട് ഏഴാമത്തെ വാക്യത്തിൽ പറയാം അങ്ങനെനിക്ക് മറവിടമാകും അങ്ങനെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കുകയും രക്ഷയുടെ ഉല്ലാസകോശം കൊണ്ട് അങ്ങനെ ചുറ്റിക്കൊള്ളു ഞാൻ അങ്ങ് പറയും കർത്താവ് പറയാം ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും പതിനൊന്ന് വാക്യം പതിനൊന്നാമത്തെ വാക്യം നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പിൻ ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ആ മീൻ കർത്താവിൽ സന്തോഷിക്കാനാണ് പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് കർത്താവിൽ സന്തോഷിക്കുവാൻ ഈ പ്രഭാത കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിരിക്കുക അതുകൊണ്ട് സന്തോഷത്തോടെ വേണം കർത്താവിനെ ആരാധിക്കുവാൻ സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞാൽ ആരും മൗനമായിരിക്കാതെ അല്പസമയം കൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞു ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളിലും ഓരോ യാമങ്ങളിലും ദൈവകൃപ നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവ് ആ പൊന്മുഖത്തേക്ക് നോക്കുന്നു കഴിഞ്ഞ പകൽക്കാലം അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം അങ്ങ് അത്ഭുതകരമായി ഈ പകൽക്കാലം ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം അപ്പ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്വർഗത്തിനും ഭൂമിക്കും ദാതനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രിയ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പൊ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന പ സ്തോത്രം ഇവർ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കുന്ന പ സ്തോത്രം ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന പ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ഉപജീവന മാർഗ്ഗങ്ങളെ ബിസിനസ്സുകളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക ജോലി സ്ഥലങ്ങളെ അനുഗ്രഹിക്കുക ഇവരെല്ലായിടത്തും ഒരു അത്ഭുതമായി തീരണമേ ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരെ കാണുന്നവർ ഏഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് ഇവരെ നോക്കി സാക്ഷ്യം പറയത്തക്കാണ് കഥാവ നന്മയ്ക്കായവരുടെയാൾ അങ്ങ് ഇവർക്ക് ഇന്ന് ബഹൽക്കാലം കൊടുക്കുന്നതിനായി സ്തോത്രം അങ്ങനെ തിരുരക്തത്തിൻ മറവിൽ അങ്ങനെ തങ്ക ചെറുകടിക്കുള്ളിൽ ഇവരെ മറ ു പിടിക്കുന്ന കൃപകൾക്കായി സ്തോത്രം അങ്ങനെ പുത്രൻ്റെ നാമം ചൊല്ലി ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്ന കഥാവേ ഇവരുടെ ഇവരെ എല്ലാ നിലയിലും കഥാവ് മാനിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇവരിൽ രോഗികളായിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് നെഞ്ചിനകത്തെ എരിച്ചിലിനാൽ ഭാരപ്പെടുന്നവർ ആലിലൂയ്യ ആ എരിച്ചിൽ ആ മീൻ ഇടത്തെ സൈഡിലെ നെഞ്ചിനകത്തെ എരിച്ചിലും കൈക്കകത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ തന്നെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണാരോഗ്യം കർത്താവ് അങ്ങ് കൊടുക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു അതുപോലെ കർത്താവെ ഈ പ്രഭാതം ഞങ്ങൾ വീണ്ടും അങ്ങേ ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേക്ക് സ്തോത്രം പറയുന്ന കർത്താവെ കോവിഡ് നയൻറ്റീനാൽ ഭാരപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കുന്നു കർത്താവെ അങ്ങ് വിടുതൽ കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ആ വൈറസിൻ്റെ എഫക്റ്റ് യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരങ്ങളിൽ നിന്ന് നിർജ്ജീവമായി പോകണം യേശുവിൻ്റെ നാമത്തിൽ ആ വൈറസിൻ്റെ ശക്തി ഭൂമിയിൽ നിന്ന് തന്നെ നിർജ്ജീവമായി പോകട്ടെ കഥാപയെ അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം ജോലിസ്ഥലങ്ങളിൽ ദൈവം മാനിക്കണം തൻ്റെ കുഞ്ഞുങ്ങളെ ഉയർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണം കുഞ്ഞുങ്ങളെ ആമേൻ അങ്ങയുടെ തങ്കച്ചെറുകടിക്കളി മറയ്ക്കണം പ്രത്യേകിച്ച് വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് തക്ക സമയത്ത് വിവാഹ ജീവിതം കൊടുത്തവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ എല്ലാ ആവശ്യങ്ങളും തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കണം പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചില വിഷയങ്ങൾ കഥാപയെ അതോർത്ത് ഞാൻ യേശുക്രിസ്തുവിടെ നാമത്തിൽ പ്രാർത്ഥിക്കും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ആ വിഷയങ്ങളിലുമേ അങ്ങനെ അത്ഭുതകരമായ വിടുതൽ വായിക്കുന്നതിനായിട്ട് സ്ത്രോത്രം പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി സകല മഹത്വം അപ്പയ്ക്ക് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നാമത്തിൽ തന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഥാവിന്റെ കൃപ കർത്താവിന്റെ സമാധാനം സ്വസ്ഥത നിങ്ങളുടെ ജീവിതം വർദ്ധിച്ചു പെരുകി വെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മീൻ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തിലൂടെ നമുക്ക് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം യശുയാവിന്റെ പുസ്തകം നാല്പത്തി ഒന്നാം അധ്യായം അതിന്റെ പത്തും പതിനൊന്നും under the പതിമൂന്നും വാക്യങ്ങൾ നമുക്ക് വായിക്കാം അവൻ എല്ലാവരും ശ്രദ്ധിച്ചു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഇതൊരു അസാധാരണമായ വാഗ്ദത്വമാണ് കർത്താവിൻ്റെ വചനത്തിൽ തന്നിരിക്കുന്നത് പുതിയ നിയമവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വാഗ്ദത്വം മാത്രമല്ല ഇത് നമ്മുടെ ജീവിതത്തിലെ ഫാക്റ്റാണ് അതായത് ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ലെന്ന് കർത്താവായി യേശുക്രിസ്തു നമുക്ക് തന്ന വാഗ്ദത്തമാണ് ഞാൻ നിന്നോട് കൂടെയുണ്ട് എല്ലാ നാളും വല്ലപ്പോഴുമല്ല ചില സമയങ്ങളിലല്ല എല്ലാ നാളും ഞാൻ നിൻ്റെ കൂടെയുണ്ട് അപ്പം ഇവിടെ പറയും അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല നീ ഭ്രമിച്ചു നോക്കേണ്ട ആവശ്യമില്ല എന്തുവാ അതിൻ്റെ അർത്ഥം ഈ ചുറ്റുപാടുകളിൽ എന്ത് കാണുന്നുവോ എന്ത് കേൾക്കുന്നു അതൊന്നും കണ്ട നീ ഭയപ്പെട്ടു പോകണ്ട നിൻ്റെ ഹൃദയം കലങ്ങിപ്പോകരുത് നിന്റെ ഹൃദയം ആമീൻ അമേൻ അതി ദുഃഖത്താൽ നിറഞ്ഞ് അവൻ വ്യസന വ്യസനമായി മാറരുത് കാരണം ഭയപ്പെടാൻ്റെ ആവശ്യവുമില്ല ഭ്രമിച്ചു നോക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിൻ്റെ പിതാവാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും അവൻ ഞാനാ നിന്നെ ശക്തീകരിക്കും നീ ബലഹീനാന്ന് പറയുന്നു ഡോണ്ട് വറി ഞാൻ നിന്നെ ശക്തീകരിക്കും ഇനി അടുത്തത് ഞാൻ നിന്നെ സഹായിക്കാം ആവശ്യമെന്താ അതിനകത്ത് ഞാൻ കൂടെ ഉണ്ടല്ലോ ഞാൻ സഹായിക്കും പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒന്ന് കർത്താവിനെ കണ്ടേ ഈ പ്രഭാതത്തിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് നോക്കിക്കേ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറയുക നിങ്ങളോടും പറയുക എന്നറിയാമോ കുഞ്ഞെ നീ ഭയപ്പെടാതെ കുഞ്ഞെ നീ ഭാരപ്പെടാതെ കുഞ്ഞെ നീ ഭ്രമിക്കാതെ കാരണം എന്നാ ഞാൻ നിൻ്റെ ദൈവവും അല്ലെങ്കിൽ ഞാൻ നിൻ്റെ പിതാവല്ലേ ഞാൻ നിൻ്റെ കൂടെയില്ലേ ഞാൻ നിൻ്റെ കൂടെ ഉള്ളപ്പോൾ നീ എന്തിനാ ഭാരപ്പെടുന്നത് ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്താവശ്യമാണ് ഞാൻ ഞാനുണ്ടല്ലോ കൂടെ ഞാൻ നിന്റെ കൂടെയില്ലേ സഹായിക്കാൻ നിങ്ങളുടെ ആവശ്യം എന്താ കർത്താവ് പറയുക ഞാൻ കൂടെ ഇല്ലേ സഹായിക്കും പ്രിയപ്പെട്ടവർ ഇങ്ങനെയൊന്ന് വിശ്വസിക്കേ കാരണം ഇത് ദൈവത്തിൻ്റെ വചനമായി ഇന്നലെ കേട്ടില്ലായിരുന്നു തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്തിന് അവൻ പിന്നെ മാറ്റം വരുത്തത്തില്ല അതിന് പ്രത്യേകിച്ച് ഇനി എന്തെങ്കിലും ഒഴിവൊഴികൾ പറയത്തില്ല കർത്താവ് പറയുക ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് ഞാൻ നിന്നെ സഹായിക്കും അതാണ് പറയുന്നത് യേശു ക്രിസ്തു എന്ന പേര് വരുമ്പോൾ എന്താ പറയുന്നത് ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ എന്താ അതിനർത്ഥം നമ്മുടെ കൂടെ കർത്താവ് എപ്പോഴും ഉണ്ട് ഏത് സമയത്തും ഏത് യാമങ്ങളിലും നമ്മൾ ഏതവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് നമ്മുടെ പറഞ്ഞാൽ മതി കർത്താവേ അങ് എന്റെ കൂടെ ഉണ്ടല്ലോ അങ്ങ് പറഞ്ഞല്ലോ അങ്ങ് എന്നെ ശക്തീകരിക്കാമെന്ന് അങ്ങ് പറഞ്ഞല്ലോ എന്നെ സഹായിക്കാമെന്ന് എശയാ നാൽപ്പത്തി ഒന്നിന്റെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങ് ശക്തീകരിക്കുമെന്നും അങ്ങ് സഹായിക്കുമെന്നും ഇങ്ങനൊരു വാക്ക് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കുകയും നിങ്ങളുടെ ലൈഫ് മാറിമറിയും നിങ്ങളുടെ അനുഭവങ്ങൾ മാറിമറിയും നിങ്ങളുടെ ആകുലതകൾ മാറിപ്പോകും നിങ്ങളുടെ ടെൻഷനുകൾ മാറിപ്പോകും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്നേ ഈ കൈ കർത്താവിൻ്റെ കൈ കൊണ്ട് താങ്ങിക്കോളാമെന്ന് വീഴത്തില്ല പരാജയപ്പെടത്തില്ല തോറ്റുപോകത്തില്ലെന്ന് കർത്താവ് താങ്ങാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്ക് ഈ പകൽക്കാലം ആകുലപ്പെട്ട് പോകാതെ അതുവിധം വിധം കേട്ട് അവരിവരും പറയുന്നത് കേട്ട് അത് വിധം പത്രവാർത്തകൾ കണ്ട് അതും വിധമൊന്നും കണ്ട് തേങ്ങിക്കൊണ്ടിരിക്കാതെ കർത്താവിനങ്ങ് വിശ്വസിക്ക് കർത്താവ് പറയാൻ ഞാൻ നിന്നെ കൈവിടുകയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല ആലരുവി ഞാൻ നിന്നെ സഹായിക്കും എന്തെല്ലാം മാധ്യത്വങ്ങളാണ് പറയുന്നത് ഭ്രമിക്കരുത് ഭയപ്പെടരുത് ഞാൻ നിൻ്റെ ദൈവമാണ് നമ്മളോട് പറയുമ്പോൾ നമുക്ക് പറയാം കർത്താവ് പറയുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പറയൂ മോനെ ഞാൻ നിന്റെ പിതാവല്ലേടാ ഞാൻ നിന്റെ കൂടില്ലേ ഞാൻ നിന്നെ ശക്തീകരിക്കത്തില്ലേ ഞാൻ നിന്നെ സഹായിക്കത്തില്ലേ എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും പിന്നെ അതിൻ്റെ അങ്ങനെ ഉള്ളത് കൊണ്ടുള്ള ഗുണം എന്നാൽ പതിനൊന്നും പന്ത്രണ്ടും എടാ നിന്നോട് കോപിച്ചിരിക്കുന്ന എന്താണോ നിന്റെ നേരെ വരുന്നത് എന്താണോ അത് ലജ്ജിച്ചു പോകും നിങ്ങളുടെ ജീവിതത്തിന് നേരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന പ്രശ്നം എന്താണെങ്കിലും വിശ്വസിക്ക് കർത്താവ് കൂടെ നിൽക്കുന്ന കാണുമ്പോൾ ലജ്ജിച്ച് അമ്പരന്ന് പോവുക തന്നെ ചെയ്യും ഫ്ലോറി ടു ചീസസ് ലജ്ജിച്ചമ്പരുന്നത് രോഗമായിക്കോട്ടെ കടഭാരമായിക്കോട്ടെ ജീവിതത്തിന് മുമ്പിൽ നിൽക്കുന്ന ചോദ്യചിഹ്നങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ ആമേൻ ആമേൻ അത് നിങ്ങളുടെ ലജ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ലജ്ജിച്ചമ്പരന്ന് പോകും അത് നശിച്ചു പോകും ഹാല ലൂയ അങ്ങനെ ഒന്ന് വിശ്വസിക്കാമോ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ആ പ്രശ്നം എന്നെ വിട്ടോടി പോകും ആ ആ പ്രശ്നം എന്നെ വിട്ട് വിട്ടോടിപ്പോകും ആ പ്രയാസം എന്നെ വിട്ടോടിപ്പോകും ആ രോഗം എന്നെ വിട്ടിട്ട് ഓടിപ്പോകും ലജ്ജിച്ച് നാണിച്ചു പോകും ഇങ്ങനെ വിശ്വസിക്കുക കർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ലേ ധൈര്യമായിട്ടൊന്നും വിശ്വസിച്ചാൽ കുഞ്ഞേ കർത്താവ് കൂടെ ഇല്ലേ അപ്പം പിന്നെ എന്തിനാണ് പേടിക്കുന്നത് അടുത്ത വാക്ക് തന്നെ നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും പിന്നെ നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ല അമീൻ പോരാടി നിന്ന പ്രശ്നങ്ങൾ അമേ അമേൻ വിട്ടുമാറാതി നിന്ന പ്രശ്നങ്ങൾ അമീൻ ജീവിതത്തിന് നേരെ വെല്ലുവിളിച്ചുകൊണ്ടു നിന്ന പ്രശ്നങ്ങൾ യേശു നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ അല്ല നിങ്ങളും ഒന്ന് വിശ്വസിച്ചിട്ട് നിങ്ങളതൊന്നേറ്റ് പറഞ്ഞാൽ മതി എന്തു പറ്റും ഇതെല്ലാം ലജ്ജിച്ചമ്പരുന്നോ രോഗങ്ങൾ ലജ്ജിച്ചു പോകും കടഭാരങ്ങൾ ലജ്ജിച്ച് പോകും പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ വിട്ടു മാറിപ്പോകുന്നു നിങ്ങളൊന്ന് കർത്താവിൽ വിശ്വസിക്കും യേശുവിൻ്റെ കൂടെയുണ്ട് ഉറക്കെ പറഞ്ഞാണ്ട് യേശുവിൻ്റെ കൂടെയുണ്ട് എന്നെ അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല ഒന്നുകൂടെ പറഞ്ഞ് യേശു എൻ്റെ കൂടെയുണ്ട് ഞാൻ ഭയപ്പെടത്തില്ല ഒന്നുകൂടെ യേശു യേശുവിൻ്റെ കൂടെയുണ്ട് ഓ ഞാൻ പേടിച്ച് നോക്കത്തില്ല ഭ്രമിച്ച് നോക്കത്തില്ല അമ്പരം നോക്കത്തില്ല കാരണം കർത്താവ് എൻ്റെ അപ്പയാണ് അമീൻ യേശു അമീൻ ദൈവം പറയാം ഞാൻ നിൻ്റെ പിതാവാണ് അമീൻ അടുത്തതോ ഞാൻ കർത്താവ എന്നെ ശക്തീകരിക്കുന്നു കർത്താവ എന്നെ സഹായിക്കുന്നു കർത്താവ എന്നെ താങ്ങുന്നത് അതുകൊണ്ട് എൻ്റെ നേരെ വരുന്ന ഒരു ചലഞ്ചുകളും ഒരു വെല്ലുവിളികളും ഇനി എൻ്റെ നേരെ നീക്കത്തിൽ അത് എന്ത് ചെയ്യും അമ്മേൻ എന്റെ കൂടെ കർത്താവിനെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള കർത്താവിനെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യം കാണുമ്പോൾ അത് ലജ്ജിച്ച് അമ്പരന്ന് പോകും ഹലലൂയ ഹാല ലുയാ ഹാലുയ ഹാലുയ പിന്നെ നിങ്ങൾ അന്വേഷിക്കും അതിൻ്റെ പതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം എന്താ പറയുക നിങ്ങൾ അന്വേഷിക്കും നിങ്ങൾ കാണത്തുപോലുമില്ല അതുപോലുള്ള അനുഭവത്തിലൂടെ കർത്താവ് കൊണ്ടുപോകും പതിമൂന്നാം വാക്യം പറഞ്ഞു നിന്റെ ദൈവമായ ഹോവെന്ന് ഞാൻ നിന്റെ ബലം കൈക്ക് പഠിച്ച് പറയും ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കും എൻ്റെ അവസ്ഥ എന്താണോ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കും കർത്താവ് കൂടെയുണ്ട് എന്നൊരു തിരിച്ചറിവ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ എൻ്റെ കൂടെ യേശു യേശുണ്ടെന്നുള്ള ആ വലിയ ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ഇന്ന് എൻ്റെ കൂടാ എന്നില്ല എൻ്റെ കൂടാ എന്നുള്ള ബോധ്യം വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സകല വെല്ലുവിളികളും ലജ്ജിച്ച് നാണിച്ചു പോകും എൻ്റെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പുഴുവായിരുന്ന ഞാൻ ബലഹീനനായിരുന്ന ഞാൻ എന്തായി മാറും മെതിവണ്ടിയായി മാറുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തെ ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു റെവലേഷനിലേക്ക് വരട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഒന്നിനും എന്നെ തോപ്പിക്കാൻ കഴിയത്തില്ല കർത്താവ എന്നെ സഹായിക്കുന്നു കർത്താവ് എന്നെ ശക്തീകരിക്കുന്നു കർത്താവ് എന്നെ ബലപ്പെടുത്തുന്നു അതുകൊണ്ട് ഞാൻ ലജ്ജിച്ച് പോകത്തില്ല ഞാൻ ഭയപ്പെട്ടു പോകത്തില്ല ഞാൻ അമ്പരുന്നതു പോകത്തില്ല സാഹചര്യങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ധൈര്യമായിട്ട് വിശ്വസിച്ച് ഏറ്റു പറയുന്നുണ്ട് കർത്താവ് ഈ ജനത്തിൻ്റെ മേൽ ആ വെളിപ്പാടിനെ അങ്ങ് പകർന്നിരിക്കുന്നതിനായി ഈ വചനം വിശ്വസിച്ച് ജയ

വർദ്ധിക്കും പേരും ഗാഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ് ബ്ലസ്ഡ് കർത്താവനുഗ്രഹിക്കേണ്ട സ്തോത്രം